എല്ലാവർക്കും വന്ദനം. എല്ലാ പ്രഭാതത്തിലും യേശുവിൻ്റെ ഒപ്പം സമയം ചെലവിടുന്നത് പോലെ മറ്റൊരു ഭാഗ്യമില്ല. യേശു നന്നാ രാവിലെ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്തേക്ക് പോയി. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ഒരു പ്രഭാതത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? യേശു എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുമായിരുന്നു, രാത്രികളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. യേശുവിൻ്റെ ജീവിത വിജയ രഹസ്യം പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് ഓരോ പ്രഭാതവും നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് നാം ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. പൗലൂസിൻ്റെ ജീവിതം പൗലൂസിനറിയാം. നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു, ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്നവനാണ്. എന്നുവേണ്ട, അന്നുള്ള എല്ലാ ദൈവസഭകളെ നശിപ്പിക്കാൻ ഒരു തീവ്രവാദിയെപ്പോലെ പദ്ധതികൾ ആവിഷ്കരിച്ചവനാണ്. അതേ വ്യക്തി തന്നെ പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു. എന്തിനാണ്? വിശുദ്ധനും നിഷ്കളങ്കനുമായി തീരേണ്ടത്. ഇത്രയും മഹാപാപിയായ പൗലൂസ് വിശുദ്ധനും നിഷ്കളങ്കനുമായി മാറി, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹമുള്ളവനായി മാറി. അതിൻ്റെ അർത്ഥം, ഏത് മഹാപാപിയെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവ വിളി നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേലുള്ള വിളിയാണ് നമ്മെ മാറ്റിമറിക്കുന്നത്. നമ്മെ വിളിച്ചപ്പോൾ ഉള്ള അവസ്ഥയല്ല നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും. നമ്മുടെ മേലൊരു വിളിയുണ്ട്. പൗലൂസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലൂസ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാനൊരു അപ്പോസ്തലനാകണം. ഞാനൊരു തീവ്രവാദിയായി ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഞാനൊരു പാപിയായി ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഞാനൊരു ദൂഷകന് ഉപദ്രവിയുമായി ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഞാനൊരു അപ്പോസ്തലനായി മാറുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോസ്തലനായവനാണ് ഞാൻ. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ഏറ്റവും ആദരിക്കപ്പെടുന്ന, ഏറ്റവും മാന്യതയുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പലതും നമ്മളായി മാറണം. ദൈവഹിതം എപ്പോഴും നമ്മെക്കുറിച്ച് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വരുവാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈക്കീഴെ നമുക്ക് താണിരിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് യേശുവിനെ പാടി മഹത്വപ്പെടുത്താം. ചലിക്കുന്നവ ആരാധന ആരാധന ഞങ്ങൾക്കായി പ്രവർത്തിച്ചവ ആരാധന ആരാധന ഞങ്ങൾക്കായി യേശു വഴി തുറക്കും അത്ഭുത
അത്ഭുത മന്ത്രി വീരനം ദൈവം ഇരുളിൽ പ്രകാശം എന്റെ യേശു കർത്താവേ സ്പർശിക്കുന്നവനേ ആരാധന വഴി തുറക്കുന്നവൻ യേശു
ചിന്നാറിയ അവസ്ഥയിലും വഴി തുറക്കുന്നു. കാറ്റ് കാണില്ല, മഴയും കാണത്തില്ല, പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയും. താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹോ എന്നും നീ മാത്രം, 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 എന്നും നീ മാത്രം. യേശു വഴി തുറക്കും, അത്ഭുത മന്ത്രി, വീരനം ദൈവം, ഇരുളിൽ പ്രകാശം, എന്റെ യേശു കർത്താവേ. ഹോ വഴി തുറക്കും, അത്ഭുത മന്ത്രി, വീരനം ദൈവം, ഇരുളിൽ പ്രകാശം, എന്റെ യേശു കർത്താവേ. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ ഇന്ന് 10-ാം അധ്യായത്തിൽ നമ്മൾ എത്തി. 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, വിളിച്ച് സകലതും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. 7 മുതൽ വായിക്കുമ്പോഴാണ് അത് കാണുന്നത്. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരൻ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ചു. സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. കൊർന്നെലിയോസ് എന്നു പേരുള്ള ഒരു ദൈവഭൃത്യൻ കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ശതാധിപനായിരുന്നു, ഉയർന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ വളരെ ഭക്തനായിരുന്നു, അനേക ദാനധർമ്മങ്ങൾ ചെയ്തവനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. രക്ഷിക്കപ്പെട്ടവനല്ല, സ്നാനപ്പെട്ടവനല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനല്ല, യേശുവിനെക്കുറിച്ച് അവൻ അറിയില്ല, സുവിശേഷം കേട്ടിട്ടില്ല, ഒരു ദൈവമുണ്ടെന്നറിയാം, ഏതാണ് ദൈവമെന്നറിയില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല. എന്നിട്ടും അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ കുടുംബമായി, അവിടെ വായിക്കുന്നു 2-ാം വാക്യത്തിൽ, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എന്നുള്ള വിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത ഗുണങ്ങൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കൊർന്നെല്യോസിനുണ്ടായിരുന്നു. അത് ചില സമൂഹങ്ങളിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കൊർന്നെല്യോസുമാർ എവിടെയൊക്കെ ഉണ്ട്? അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഈ കൊർന്നെല്യോസ് യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ദൈവത്തെ ദൈവമായി അറിയാത്തതിന് മുമ്പ് തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവം എല്ലാം കാണുന്നു. ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ല. ഈ കാണുന്ന പ്രകൃതിയെ, സൂര്യനെയും ചന്ദ്രനെയും സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ഒരു ഡയറക്ടറുണ്ട്, ഒരു യജമാനനുണ്ട്. ആ യജമാനനെ അവൻ ഭയപ്പെട്ടിരുന്നു സകല കുടുംബത്തോടു കൂടി. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് ദൈവത്തോട്? അറിയാത്തൊരു ദൈവത്തോട് എന്ത് പ്രാർത്ഥിക്കും? അവന് തന്നെ അറിയില്ല. ദൈവമേ, എന്നോട് പൊറുക്കണേ, എൻ്റെ പാപം ക്ഷമിക്കണേ, ദൈവമേ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, നീ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേ. എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? നമുക്കൊന്നും അറിയില്ല. അവൻ പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മൾ അറിവില്ലായ്മയുടെ കാലത്തും ഹൃദയമുരുകി മനമുരുകി പ്രാർത്ഥിച്ചത് പോലും ദൈവം കേട്ടു. ഒരിക്കൽ കഴിഞ്ഞിടക്ക് ഒരു പ്രവാചകൻ എന്നോട് ആലോചന പറയുകയാണ്. ശക്തമായ പേരുകളെല്ലാം എടുത്തു പറയുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹം പറയാണ്, ദൈവദാസൻ്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് ദൈവദാസൻ ഇങ്ങനെ ഈ വിശ്വാസ മാർഗത്തിൽ വന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വല്യമ്മ ചട്ടയം മുണ്ടുടുത്തിരുന്ന
എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല, ഒരു മതത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അതെന്തുമാകട്ടെ, ആ സ്ത്രീയുടെ പ്രാർത്ഥന, നിന്റെ വല്യമ്മയുടെ പ്രാർത്ഥന, ഇന്നുവരെ ഇത്രയും വർഷത്തിനിടക്ക് ആരും അത് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി 12 മണിക്ക് അദ്ദേഹം വിളിച്ച് എന്നോട് ആലോചന പറയുകയാണ്, നിന്റെ വല്യമ്മയുടെ പ്രാർത്ഥന വാസ്തവമായിട്ട് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനത് പിന്നെ ആലോചിച്ചപ്പോൾ, എൻ്റെ വല്യമ്മ എന്നെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് എന്നെ ഒരുക്കി എന്നെ നേരെ പള്ളിയിൽ വിടുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ പള്ളിയിൽ ചെന്ന് അൾത്താര ബാലനായിട്ട് എന്നെ അവിടെ നിർത്തി. എൻ്റെ കുർബാന കൈക്കൊള്ളപ്പാട്, എൻ്റെ ഒത്തിരി പള്ളിയിലെ ഓരോ കാര്യങ്ങളിലും എൻ്റെ വല്യമ്മയാണ് എൻ്റെ കൂടെ വരുന്നത്. എല്ലാം അതിൻ്റെ പൈസ മുടക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. എന്നെ ഒരു പള്ളിയിൽ അച്ഛനാക്കണം, ഇതായിരുന്നു എൻ്റെ വല്യമ്മയുടെ സ്വപ്നം. അനേകർക്ക് നീയൊരു പ്രയോജനമാകണം, അനേകർക്ക് നീയൊരു അനുഗ്രഹമാകണം, ഒത്തിരി കുടുംബങ്ങൾക്ക് നീയൊരു ആശ്വാസമാകണം, എൻ്റെ വല്യമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നേരെ എൻ്റെ പ്ലേറ്റ് ചുവട് മാറ്റി, പ്ലേറ്റ് തിരിഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ ആ ആൻറ്റി, ആ എൻ്റെ വല്യമ്മച്ചി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ശരിയായ പതിപ്പിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. അപ്പോൾ കൊർന്നേലിയോസിൻ്റെ പ്രാർത്ഥന കേട്ട അതേ കർത്താവ് എൻ്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടിട്ട് തന്നെയാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചതെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമ്മുടെ വീടുകളിൽ ഹൃദയം ഉരുകി, മനമുരുകി പ്രാർത്ഥിച്ച പലരുടെയും ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന അറിയില്ല. ഏത് മതത്തിലാണെങ്കിലും, ഏത് മതത്തിലുള്ളവർ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ദൈവം ഹൃദയമുരുകിയുള്ള പ്രാർത്ഥന കേൾക്കും. ഇന്നത് കേൾക്കുന്ന ആരും നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സുരുകി സത്യസന്ധമായിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ ഏത് മതത്തിൽ നിന്നുകൊണ്ടും ദൈവമേ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹായം നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. കൊർന്നേലിയോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. ദൂതൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ദൂതൻ 3-ാം വാക്യത്തിൽ അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഇത് ദർശനമല്ല, നേരെ കണ്ണു പറന്ന് കാണുക. ഇന്ന് വിശ്വാസകോളത്തിലുള്ള പലർക്കും കാണാൻ കഴിയാത്ത കാഴ്ച ദൈവമില്ലാത്ത ഒരുവന് വേണ്ടി ദൈവം കൊടുത്തു. ഒന്ന്, ദൈവം അവനെ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടതാണ്. ദൈവം കണ്ടവർ സമയമാകുമ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെടും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കൊർന്നേലിയോസിൻ്റെ ചരിത്രം. ഒരു ദൂതനാ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അവനവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നീ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ആശുപത്രികളിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം നാം ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി കാണുന്നത്. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ അടുക്കലെത്തി. നമ്മൾ ചെയ്യുന്ന ഓരോ മനുഷ്യർക്ക് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഉപകാരങ്ങളും ദൈവം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകളാണല്ലോ ഇവിടെ കാണുന്നത്. ദൂതൻ വന്ന് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി. അതുകൊണ്ട് ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു, അവൻ്റെ വീട് കടൽപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് എവിടെ പാർക്കുന്നു എന്നുള്ളത് ദൂതൻ അഡ്രസ് കൊടുത്തു. അവൻ കടപ്പുറത്താണ് പാർക്കുന്നത്. ആരുടെ കൂടെ? തോൽക്കൊല്ലനായ ശീമോൻ്റെ കൂടെ. എവിടെ പാർക്കുന്നു, പേരെന്താണ്, അവൻ്റെ മുഴുവനും പേര് പത്രോസ് എല്ലാം വിവരിച്ചു. പത്രോസ് വരിക, പത്രോസ് വന്ന് നിന്റെ വീട്ടിൽ പ്രസംഗിക്കണം. അവൻ്റെ വായിൽ ചില കാര്യങ്ങളുണ്ട്.
അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരി രണ്ട് പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്ന ദൈവഭക്തനായ ഒരു പടയാളിയെ വിളിച്ച് സകലതും വിവരിച്ച് പറഞ്ഞു യോപ്പയിലേക്ക് ആളയച്ചു. വ്യക്തമായി കണ്ടു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദൽ അറിയണം, നിനക്ക് ദൈവിക ഇടപെടലുകൾ വ്യക്തമായിരിക്കും, വളരെ സ്പഷ്ടമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നീ ഒരു സത്യം അറിയണം. നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ? പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുവാൻ നിന്റെ കൈ തുറന്നിട്ടുണ്ടോ? മനുഷ്യൻ്റെ വിഷമങ്ങളിലേക്ക് നിന്റെ കൈ ഇറങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ദൈവം നിന്നെ നോട്ടമിട്ടിട്ടുണ്ട്. നീ ചെയ്ത ഓരോ ദാനധർമ്മവും സ്വർഗം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതനെ അയച്ചു. ആ ഒരൊറ്റ സംഭവം കൊർന്നെല്യോസിന്റെ വീട്ടിൽ വലിയൊരു മീറ്റിംഗ് നടക്കാനിടയായി. കൊർന്നെല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസ് വന്ന് കയറുന്നു. കൊർന്നെല്യോസ് വന്ന് കാൽക്കൽ വീഴുന്നു. പത്രോസ് പറയുന്നു, ഇല്ല, നമ്മളൊക്കെ സമ ആൾക്കാരാണ്. യേശു ക്രിസ്തു എന്നിവിടെ അയച്ചു. ഞാനിങ്ങനെ അന്യ വീടുകളിൽ പോകാറില്ല. എന്നാൽ ദൈവം ഒന്നിനെയും മലിനമെന്ന് പറയരുത് എന്ന് പറഞ്ഞ് ജാതികളായ നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം അയച്ചതാണ്. ഞങ്ങൾ യഹൂദരാണ്, ജാതികളുടെ വീട്ടിൽ പോകില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഒന്നിനെയും മലിനമെന്ന് കാണരുത്. അതെ, ദൈവത്തിൻ്റെ ഹൃദയം അതാണ്. ഒന്നിനെയും മലിനമെന്ന് കാണുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. പത്രോസ് ആ വീട്ടിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരെയും സ്നാനപ്പെടുത്തി. അങ്ങനെ ജാതികളുടെ സഭ ഉളവായി വന്നു. ഇന്ന് നമ്മളെല്ലാം ജാതികളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. അതിൻ്റെ തുടക്കം കൊർന്നെല്യോസിൻ്റെ വീടാണ്. എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അതവിടെ പ്രവർത്തിച്ചതാണ്. നാം ഭക്തിയോടെ, നിഷ്കളങ്കതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ കാത്തിരുന്നാൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പകരുന്ന ഒരു സ്വർഗീയ പകർച്ചയുണ്ട്. വിശ്വസിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ മനമുരുകി, ഹൃദയമുരുകി ഏത് മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേട്ട് ദൂതന്മാരെ അയക്കുന്ന ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബങ്ങളിൽ അവരിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൽ മനവും ഹൃദയവും ഉരുകി അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഈ മക്കളെ വിടുവിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ. അത്ഭുതം ചെയ്യണമേ. അനേക വീടുകൾ യേശുവിൻ്റെ വീടുകളായി മാറട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. വലിയ ദൈവീക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിലെ ദൂതന്മാർ അഡ്രസ്സ് കൊടുക്കുന്നത് പോലെ അവർക്ക്, ഞങ്ങളെ പല പ്രിയപ്പെട്ടവർക്കും പല ചർച്ചുകളുടെ അഡ്രസ്സുകൾ കിട്ടട്ടെ. പ്രാർത്ഥനയിൽ അത് ലഭിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പല യൗവനക്കാരും ആയിരിക്കുന്നിടത്ത് പോകേണ്ട ചർച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. അവർ കറക്റ്റ് ചർച്ചിൽ, ശരിയായ സഭയിൽ, നല്ല ആത്മനിറവുള്ള, ശരിയായ ഉപദേശമുള്ള സഭകളിൽ കാലുകുത്തട്ടെ. ദൈവപ്രവൃത്തി നടക്കട്ടെ. അഭിഷിക്തന്മാർ, ശരിയായ അഭിഷിക്തന്മാർ ഞങ്ങളുടെ എല്ലാം കൂട്ടായ്മകളിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ. അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്കത് വിശ്വസിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ഇന്ന് രാവിലെ നമുക്കുള്ള സഭയുടെ ഉപവാസ പ്രാർത്ഥന 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചാണ്. എല്ലാവരും കടന്നു വരണം. നാളത്തെ പ്രാർത്ഥന ഇതേ സമയത്ത് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.